ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ഡെക്കറേഷനൊക്കെ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ സിമ്പിൾ മോഡലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാം. പിന്നെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. എന്നാൽ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് തരിച്ചെടുക്കാം. ഒരു കപ്പ് മൈദ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുമ്പോൾ നന്നായി ലെവൽ ചെയ്ത് വേണം എടുക്കാൻ വേണ്ടി. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 3-4 തവണ തരിച്ച് മാറ്റി വെക്കാം. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി വരുന്നതാണ്. ഇനി ഒരു വെള്ളമൊന്നുമില്ലാത്തൊരു ബൗളിലേക്ക് 4 എഗ്ഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ സ്പീഡിലിട്ട് എഗ്ഗ് ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മളെടുക്കുന്ന ബൗളിലൊട്ടും തന്നെ വെള്ളം പാടില്ല, അതൊന്ന് ശ്രദ്ധിക്കുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട. എഗ്ഗ് ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് ഓരോ പാച്ചസ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കാം, വീണ്ടും ചേർക്കാം. അങ്ങനെ ആ രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടി. പഞ്ചസാര മിക്സ് ആയതിന് ശേഷം മാത്രം അടുത്തത് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് എഗ്ഗ് നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർക്കാം. ഞാനിതിലേക്ക് 1/2 കപ്പ് ഓയിലാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ലോ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. 1 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തരിച്ചു വെച്ചത് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു രീതിയിൽ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി. ഒരേ ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടി, എന്നാലേ നമ്മുടെ കേക്ക് നല്ല റെഡിയായി വരികയുള്ളൂ. ഫുൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ പാനിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിലോ അല്ലെങ്കിൽ ഓവനിലോ ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് 25-30 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ബ്ലേഡും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. ആദ്യം ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. എന്നിട്ട് സ്റ്റിഫായി വരുമ്പോൾ നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കാവുന്നതാണ്. വിപ്പിംഗ് ക്രീം നല്ല പെർഫെക്റ്റായി ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതൊന്ന് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നല്ല സ്റ്റിഫായി വരുമ്പോൾ നമുക്കിതിൻ്റെ സ്പീഡ് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇപ്പം നല്ല സ്റ്റിഫായി വരുന്നുണ്ട്. നമ്മൾ ബീറ്റർ ഇങ്ങനെ അനക്കാൻ കഴിയാത്ത ആ ഒരു രീതിയാവുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോൾ ഓഫ് ചെയ്യുക. പിന്നെ റെഡിയായെന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ ബൗള് കമഴ്ത്തി നോക്കുക. അപ്പോൾ താഴോട്ടൊന്നും വീഴാത്ത ആ ഒരു രീതിയിലെത്തിയാൽ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഐസിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ അല്പം വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് ലെയർ ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ വെക്കുന്നത് മുകളിലെ ലെയറാണ്. ഇനി ഷുഗർ സിറപ്പ് ഉപയോഗിച്ചിട്ട് നന്നായി വെറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം നന്നായി എത്തിയാലേ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അല്പം വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലൈസ് ചെയ്തിട്ട് ചെറിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഇനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. സെക്കൻഡ് ലെയർ ആയിട്ട് മിഡിൽ ലെയർ ആണ് ഞാൻ വെക്കുന്നത്. ഇനി ആ ഒരു രീതിയിൽ മൂന്ന് ലെയറും വെക്കുക. മൂന്നാമത്തെ ലെയർ ആയിട്ട് താഴത്തെ ഏറ്റവും അടിയിലുള്ള ലെയർ ആണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി വിപ്പി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഐസിങ് ചെയ്തെടുക്കുക. സൈഡൊക്കെ റെഡിയാക്കാൻ വേണ്ടി നമുക്ക് സ്ക്രേപ്പർ ഉപയോഗിക്കാം. അതുകൊണ്ട് ഐസിങ് നൈഫ് ഉണ്ടെങ്കിൽ ഐസിങ് നൈഫ് ഒക്കെ ഉപയോഗിച്ചിട്ട് നന്നായി ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഡെക്കറേഷൻസ് ആണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കാവുന്ന രീതിയിൽ നിങ്ങൾ ഐസിങ് ചെയ്തെടുക്കുക. ബിഗിനേഴ്സ് ആണെങ്കിൽ ആദ്യം ക്രെം കോഡ് ചെയ്ത് പിന്നീട് ഐസിങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ പെയർ ചെയ്താൽ വേണ്ടി ഇങ്ങനെ ഒരു മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിലൊക്കെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് ചോക്ലേറ്റ് കയ്യിൽ പിടിക്കുന്ന ഒട്ടി പിടിക്കുന്നതൊക്കെ ഇല്ലാണ്ടാവാൻ വേണ്ടി ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് എടുത്താൽ മതി ഗ്രേറ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇങ്ങനെ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കുക. ഞാനിവിടെ സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ റോസറ്റ നോസിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഫ്ലവർ വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.